വൻ ഭൂചലനം. 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ തായ്വാൻ തലസ്ഥാന നഗരമായി തായ്പേയിൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 1999 ശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും തീവ്രത കൂടിയ ഭൂചലനമാണ് ബുധനാഴ്ച പുലർച്ചെ റിപ്പോർട്ട് ചെയ്തത്. ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ഫിലിപ്പീൻസിലും ജപ്പാന്റെ തെക്കൻ തീരങ്ങളിലും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. തായ്വാനിലെ സെൻട്രൽ വെതർ അഡ്മിനിസ്ട്രേഷൻ പ്രകാരം രാവിലെ 7:58 ഭൂചലനം അനുഭവപ്പെട്ടത്. തായ്വാന്റെ കിഴക്കൻ മേഖലയിലെ ഹുവലയിൽ നിന്ന് 25 കിലോമീറ്റർ തെക്കു കിഴക്ക് 35 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 25 വർഷത്തിനിടെ ദ്വീപിൽ ഉണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനമാണിതെന്ന് തായ്വാൻ മാധ്യമങ്ങൾ അറിയിച്ചു. ഭൂചലനത്തിൽ തായ്വാനിലെ ഹുവാലിയൻ നഗരത്തിൽ കെട്ടിടങ്ങൾ തകർന്നു. രാജ്യത്തുടനീളം ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചു. സ്കൂളുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും വേണമെങ്കിൽ ക്ലാസുകളും ജോലികളും റദ്ദാക്കാനുള്ള അധികാരവും സർക്കാർ നൽകിയിട്ടുണ്ട്. ഭൂചലനത്തിൽ ഹുവാലിയനിലെ 5 നില കെട്ടിടത്തിന്റെ 1 നില ഭാഗികമായി തകരുകയും കെട്ടിടം 45 ഡിഗ്രി ചെരിയുകയും ചെയ്തു. ചെരിഞ്ഞ കെട്ടിടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇതുവരെ ആളപായമൊന്നും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒക്കിനാവയുടെ തെക്കൻ തീരപ്രദേശങ്ങളിലുള്ളവർ അവിടെ നിന്ന് ഒഴിയണമെന്നും ഉയരം കൂടിയ മേഖലകളിലേക്ക് മാറാനും ജപ്പാൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 10 അടി വരെ ഉയരത്തിലുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി പ്രവചിച്ചു. ഭൂകമ്പത്തെ തുടർന്ന് വിദ്യാലയങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചതായി ഹുവാലിയൻ കൌണ്ടിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രദേശത്തെ അപകടാവസ്ഥയിലായതും പാതി തകർന്നതുമായ കെട്ടിടങ്ങളുടെയും മണ്ണിടിച്ചിലിന്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഭൂകമ്പത്തെ തുടർന്ന് തായ്പേയ്, തായ്ചുങ്, കാവോസിയുങ് എന്നിവിടങ്ങളിലെ മെട്രോ സംവിധാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി CNN റിപ്പോർട്ട് ചെയ്തു. വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ജപ്പാനിലെ മിയോ, കോചിമ, യയാമ മേഖലകളിലെ തീരപ്രദേശങ്ങളിലും ഒക്കിനാവ പ്രിഫെക്ചറിലെ പ്രധാന ദ്വീപായ ഒക്കിനാവയിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 10 ആണ്ടുകൾക്കുള്ളിൽ ദ്വീപിൽ ഏറ്റവും അനുഭവപ്പെട്ട ശക്തമായ ഭൂചലനമാണിതെന്ന് അധികൃതർ പറഞ്ഞു. ഫിലിപ്പീൻസും സുനാമി മുന്നറിയിപ്പ് നൽകുകയും തീരപ്രദേശങ്ങൾ ഒഴിക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിയുടെ ഉപരിതലം അപചാരിതമായി ചലിക്കുന്നതിന് ഭൂകമ്പം അഥവാ ഭൂമി കുലുക്കമെന്ന് പറയുന്നുണ്ട്. ഭൂകമ്പങ്ങൾ ദുരന്ത കാരണമാകാറുമുണ്ട്. ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനത്തിന് ഭൂകമ്പ വിജ്ഞാന ശാസ്ത്രമെന്നു പറയുന്നു. 1903 ലോക ഭൂകമ്പ വിജ്ഞാന സമിതി രൂപീകൃതമായി. ഭൂകമ്പത്തെക്കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾക്ക് ഈ സമിതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. 1906 April 18 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുണ്ടായ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടായ സാൻ ആന്ത്രിയാസ് ഭ്രഷ്ണവുമാണ് ഭൂകമ്പത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഭൂകമ്പം സൃഷ്ടിക്കപ്പെടുന്ന ബിന്ദുവിന് അധകേന്ദ്രം എന്ന് പറയുന്നു. ഇന്ന് ഭൂകമ്പത്തിന്റെ ശക്തി അളക്കാനായി പൊതുവെ റിച്ചർ മാനകം ഉപയോഗിക്കുന്നു. റിച്ചർ മാനകത്തിൽ 3 താഴെയുള്ള ഭൂകമ്പങ്ങൾ ദുരന്തങ്ങൾ സൃഷ്ടിക്കാറില്ല. ഏതെങ്കിലും സ്ഥലത്ത് വലിയ നാശം വരിക്കുന്ന ഭൂമി കുലുക്കത്തിന് പ്രധാനഘാതമെന്ന് പറയുന്നു. പ്രധാനഘാതത്തിന് മുമ്പായി അധികേന്ദ്രത്തിലും ചുറ്റുമായി ഉണ്ടാകുന്ന ചെറിയ കുലുക്കങ്ങളെ 3 ഘാതങ്ങളും എന്ന് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.